ഹായ്, നമസ്കാരം. ടെക്സഞ്ചറിയുടെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവിടെ കുവൈറ്റിൽ കൊറോണ വൈറസ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറയാൻ വന്നത്, ഇന്ന് രാവിലെ GMPC ഒരു പോസ്റ്റ് കണ്ടു, ഒരു മുതലേനെ പിടിച്ച് ഫ്രൈയാക്കി കഴിക്കുന്നത്. അപ്പോൾ അതൊരു പിക്ചറാണ്. അത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കൂടെ ഇവർ ഈ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ എന്തിനാണ് അവർ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തമല്ല. നമുക്ക് ഇന്ത്യൻസിന് ഒരു കൾച്ചറുണ്ട്, ആ കൾച്ചർ പോലെ നമുക്ക് മുമ്പോട്ട് പോയാൽ മതി. അല്ലാതെ ഇതേപോലെ മുതലേ തിന്നും വലിയ തിന്നും പാറ്റിയെ തിന്നും നടക്കുന്ന ഫോട്ടോസും എടുത്തിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഞാൻ നിങ്ങളാരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ പോസ്റ്റ് ഇട്ടാളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു രസത്തിന് വേണ്ടി അങ്ങ് ചെയ്യും, ലൈക്കിനും ഷെയറിനും വേണ്ടി. കാരണം ഇത് കാരണം ഇത് ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളത് ഒരു ഇത് പ്രോത്സാഹനം കൊടുത്തോണ്ടിരിക്കണല്ലേ. നിങ്ങളെ ജപ്പാനിലെയും ചൈനയിലെയും കൾച്ചർ നിങ്ങൾ കേരളത്തിലെ ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ പേഴ്സണലായിട്ട് കഴിച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം, വാ മൂടി മിണ്ടാതിരിക്കണം. അല്ലാതെ ഇതേപോലെ പബ്ലിക് പോസ്റ്റിട്ടും മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രചോദനം കൊടുക്കരുത്. നിങ്ങൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഒരു കൊറോണ വന്നിട്ട് ഇതിനെ പരിഹരിക്കാനായിട്ട് ഇവിടെ ആളുകൾ ഇവിടെ കണ്ടു നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അടുത്തുനിന്ന് സംസാരിക്കുന്നത് കുവൈറ്റിലാണ്. ഇവിടെ ഉള്ള ആളുകൾ ഒരു 45 or 46 പേര് കൊറോണ ബാധിച്ച് കിടക്കുകയാണ്. അത് എല്ലാത്തിനും കാരണം ഈ ഒറ്റ ചൈനക്കാരൻ ഒറ്റം കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്, മനസ്സിലായി? ഉള്ള പുഴുവിനെയും പല്ലിനെയും പാറ്റിനെയും നിന്ന് ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട്. ഇത് ഞാൻ ഈ പോസ്റ്റ് കൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു വൃത്തിയുടെ പോസ്റ്റ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുണ്ട് ആളുകൾ, സംസ്കാരമില്ലാത്ത ഒരു കോപ്പുകൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഒരു വിവരമില്ല, ഇത്ര അല്ലെങ്കിൽ ഇത്രയും രോഗബാധിത ആ കമൻസിൽ നിങ്ങളിട്ട രാവിലെ ഇട്ട കമൻസ് തന്നെ നോക്കണം. കൊറോണ ആശംസകൾ അല്ലെങ്കിൽ കൊറോണ ഇത് എന്താ ഇത്? നിങ്ങൾ എന്തോ എന്താണ് നിങ്ങൾ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്നൊന്ന് പറഞ്ഞു തരണം. ദയവീത് ആ പോസ്റ്റിൻ്റെ ആ ഒരു അർത്ഥം മീനിങ്സ് ഒന്ന് പറഞ്ഞു തരണം. നിങ്ങൾ ഈ GMPC ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കിട്ടും. ഓക്കെ, സംഭവിച്ചത് തന്നെയാണ്. GMPC വലിയ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തന്നെ ബില്യൺ കണക്കിന് ആളുകളുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള തരംതാഴ്ന്ന പോസ്റ്റുകൾ നിങ്ങൾ ദയവ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ജപ്പാനിലിരുന്ന് ഇത് കഴിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് കഴിച്ചാൽ സീക്രട്ട് ആയിട്ട് കഴിക്കണം. അല്ലാതെ ഈ പബ്ലിക്കായിട്ട് നിന്നിട്ട് ഇതിനു മുമ്പേ നമ്മുടെ ബ്ലോഗറായ ഹാരിസുക അയാൾ എന്താണ് കാണിച്ചത്? അയാൾ പാമ്പിനെ നാടായ ചൈനയിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്രൈ ആക്കി തിന്നണ വീഡിയോ പബ്ലിക്കായിട്ടാണ് ഇട്ടത്. അപ്പം അതൊക്കെ പ്രോത്സാഹിപ്പിക്കണല്ലേ. എന്താ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? വളരെ മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ കയറി ചൊറിയാനൊന്നും നിൽക്കരുത്. കൊറോണ ബാധിച്ച് ഇവിടെ ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള ഓരോരോ പണ്ടാര പോസ്റ്റുകൾ വലിച്ചു വാരിയിടുന്നത്. രാവിലെ കാണുമ്പോൾ തന്നെ ഇത് കലിയാണം വന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റായി പോകൂ എന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വരും. അത് ഇതുപോലുള്ള നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനത്തെ പോസ്റ്റുകൾ ദയവ് ചെയ്ത് പോസ്റ്റ് ഇടരുത് പ്ലീസ്. ഇപ്പോൾ റിക്വസ്റ്റാണ് നിങ്ങൾക്ക്. ആ പോസ്റ്റ് ഇട്ട കണ്ടൻറ് തന്നെ നിങ്ങൾ കണ്ട, എന്താണ് നിങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? മലയാളികളും മുതലായി കഴിച്ചു തുടങ്ങിയോ. മലയാളികൾക്ക് അങ്ങനെ ഒരു സംസ്കാരമില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻസിന് മുതലേ കഴിച്ചുള്ളൊരു സംസ്കാരമില്ല. അത് ഇതുപോലെ ജപ്പാനിലും ചൈനയിലും പോയിട്ട് അവിടെയുള്ള സംസ്കാരം പഠിച്ച് വന്ന നിങ്ങളെപ്പോലുള്ളവരായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ പണ്ട് കേട്ടിട്ടുണ്ട് പെരുമ്പാമ്പനെ പിടിച്ച് തിന്നണതും വവ്വാലടച്ച് പിടിച്ച് തിന്നണതും. പണ്ട് ഞാൻ എൻ്റെ കൊച്ചു കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ, അന്നൊന്നും കൾച്ചറില്ല, സംസ്കാരമില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത സമയം മുമ്പ്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അപ്പോഴേ എന്താണ് അന്ന് ആധുനിക സംസ്കാരം? അതായത് അന്ന് അവർക്ക് അറിയില്ല, അറിഞ്ഞില്ലാത്ത കാലം. ഇപ്പോൾ കാലം മാറി, വർഷങ്ങളായി, 2020. ഇപ്പം പാചകം ചെയ്ത് കഴിക്കേണ്ട ഒരു കാലഘട്ടങ്ങളാണ്, അല്ലാതെ ആധുനിക യുഗത്തിലോട്ട് പോവേണ്ട കാലഘട്ടമല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതുപോലുള്ള വൈറസിന് കാരണം ഇതുപോലുള്ള പല്ലിയും പാറ്റയും പാമ്പും പഴുതനെയൊക്കെ പിടിച്ച് തിന്ന് തന്നെ ഇങ്ങനെ ഒരു കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇവിടെ വന്നത്. അത് ചൈനക്കാരന്മാർ തന്നെ കൊണ്ടുവന്നത്, ഇല്ലാതെ ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫിലിപ്പീൻസ്,
വല്ല പട്ടീനെയും പന്നീനെയും പാമ്പിനെയും ഇറച്ചിനെയും തിന്നിട്ട് ഇവിടെ വൈറസിനെയും കൊണ്ടുവന്നിട്ട് അവർ വലിയ മാന്യതയായിട്ട് നടക്കുന്നത്. അവരുടെ രാജ്യത്ത് ഒന്നുമില്ല. ദൈവജയത് ഇതുപോലുള്ള സംസ്കാരങ്ങളിൽ നമ്മൾ മലയാളികൾ ദൈവജയെന്ന് ചെന്ന് ചാടരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പന്നമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മൾ, ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മളെ കേരളം. ഓക്കെ, പോട്ടെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ആയിരുന്നാലും കേരളം ആയിരുന്നാലും എല്ലാം നമ്മൾ ഇന്ത്യക്കാരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലുള്ള പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലല്ല നമ്മൾ പറയുന്നത്. ഇതുപോലുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പോഴും പാമ്പിനെയും പല്ലിനെയും പാറ്റിനെയും തിന്ന് കഴിക്കണവന്മാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എനിക്കറിയാമെന്നുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ദൈവജയത് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റും കൂടെയാണിത്. ഇദ്ദേഹത്തെ ഈ പോസ്റ്റ് കൊണ്ട് ഞാൻ കളിയാക്കുന്നതോ അതോ അല്ലാതെ കളിയാക്കുന്നതോ അല്ലാതെ അപമാനിക്കുന്നതോ ഒന്നുമല്ല. കാരണം ഇനി ഇതുപോലുള്ള പോസ്റ്റ് ദൈവജയത് ഇടരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ കേരളീയർക്ക് ഒരു സംസ്കാരമുണ്ട്, അത് പറഞ്ഞു തരാതെ തന്നെ നമുക്കറിയാം. ഒരു കേരളീയർക്ക് ഒരു ഭക്ഷണ രീതിയുണ്ട്, ഭക്ഷണത്തിൻ്റെ സ്റ്റൈലുണ്ട്. അല്ലാതെ ജപ്പാനിലും ചൈനയിലും പോയി കിടന്നിട്ട് അവിടെയുള്ള സംസ്കാരം ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇല്ല, ഇതെല്ലാം വരുത്തി വെച്ചത് ചൈനക്കാരൻ തന്നെയല്ലോ, എല്ലാം വരുത്തി വെച്ചത് ചൈനക്കാരനാണ്. അപ്പോൾ ഇത് ഞാൻ പറയും, എൻ്റെ അഭിപ്രായത്തിൽ ഇത് ചൈനക്കാരന്മാർ നമുക്ക് പണി തരാൻ വേണ്ടി ഇറക്കിയൊരു വൈറസാണ്. അപ്പോൾ അത് അമേരിക്കൻ ആദ്യം തിരിച്ചുകൊണ്ടു, പക്ഷേ ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ കഴിക്കരുത്, കഴിക്കാതിരിക്കുക, സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കരുത്. ഞാൻ ചോദിച്ചു നിങ്ങൾ കൊറോണയെ പറ്റി ഒരു വീഡിയോ ചെയ്യാത്തത്, കൊറോണയെ പറ്റി ഒരു വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അതായത് കുവൈറ്റിലെ കൊറോണയെ പറ്റി വീഡിയോ ഇടാത്ത എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എസ് ബി ആർ കുവൈറ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് കൂടുതലും വാർത്തകളും ന്യൂസുകളൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടുന്നത് ശരിയല്ല. അപ്പോൾ നിങ്ങൾക്ക് കുവൈറ്റിനെ പറ്റി ന്യൂസ് കുറേ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ബി ആർ കുവൈറ്റും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെയുള്ള വെറൈറ്റി ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ആ എസ് ബി ആർ കുവൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എസ് ബി ആർ കുവൈറ്റ് നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടെക് സഞ്ചാരി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി, നമസ്കാരം.